മത്തി നന്നാക്കുകയാണേ. ഇന്ന് നല്ല പഴുക്കാത്ത നല്ല മത്തി കിട്ടിയിട്ടുണ്ട്. അത് ചീര വെക്കാനാണ് ഒരുങ്ങുന്നത്. അതായത് തേങ്ങ ചീരയെടുത്ത് വെച്ചിട്ട് തേങ്ങാപ്പീരക്കകത്ത് ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ഉലുവാപ്പൊടി, മഞ്ഞപ്പൊടി, ഉപ്പ്, ഉടമ്പുളി, ഇത്രയും സാധനങ്ങൾ ചീരയുടെ കൂടെ ചേർക്കും. ചേർത്തിട്ട് ഈ മീൻ നന്നാക്കി കഴുകി നല്ല വൃത്തിയാക്കി ഉപ്പിട്ട് തേച്ച് കഴുകി കൂടുതൽ ഉളുപ്പുണ്ടെങ്കിൽ തുള്ളി വിനാഗിരി കൂടെ ഒഴിച്ചിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുക. എന്നിട്ട് അവരവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ കഷ്ണങ്ങളാക്കി നുറുക്കുക. നുറുക്കി നമ്മൾ ഈ ഒരുക്കി വെച്ചിരിക്കുന്ന ഈ തേങ്ങാപ്പീര ഇതിനകത്ത് ഇളക്കി യോജിപ്പിച്ച് മിതമായ നിലയിൽ വെള്ളം, അതായത് മിനിമം വെള്ളം വെച്ചിട്ട് അത് വറ്റിച്ച് ഉണക്കി എടുക്കുന്നതാണ് മീൻപീര. ഓക്കെ, അപ്പം മീൻപീര ഉണ്ടാക്കാനുള്ള നമ്മൾ മീനൊക്കെ സെറ്റാക്കി എടുക്കുവാണ്. അപ്പം ബാക്കിയുള്ള വീഡിയോ വഴിയെ നിങ്ങൾക്ക് കാണാം. അതിൻ്റെ ഇടയിൽ ഇതേ മീൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ പുസി എന്ന് പറയുന്ന നമ്മുടെ പൂച്ച ഇവിടെ കിടന്ന് ഒച്ചപ്പാടുണ്ടാക്കുകയാണ്. വീഡിയോ എടുക്കാൻ തീരെ സമ്മതിക്കാനുള്ള ഒച്ച ഉണ്ടാക്കിയിട്ട് പുസി. ആ ഓക്കെ പുസി, ഇവിടെ നിൽക്കിപ്പോൾ തരാട്ടോ. ആ അപ്പം നമ്മുടെ മീൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചെറിയ പീസാക്കി ഒരു ആവറേജ് പീസാക്കിയിട്ട് നമ്മൾ മുറിച്ചിടുവാണ്. അമ്മച്ചി വേറെ ഒന്നും ഫിംഗർ ക്യാപ്പോ ഒന്നും ഉപയോഗിക്കേണ്ടത്, ഡയറക്റ്റ് കൈ കൊണ്ടാണ് മുറിക്കുന്നത്. കണ്ടോ, കയ്യിൽ വെച്ച് ഡയറക്റ്റ് മുറിച്ചെടുക്കുക. നോ ഫിംഗർ ക്യാപ്പ്, നോ കട്ടിംഗ് ബോട്ട്. അടിപൊളി. ആ കൂട്ടെല്ലാം ശരിയാക്കി എടുത്തു, ചതച്ചെടുത്തു. ഇനി മീനിനകത്ത് ഇട്ടിട്ട് ഇടയ്ക്കി അടുപ്പത്ത് വെക്കാൻ പോവാം. ഇതിൻ്റെ കൂടെ അരപ്പിന് എന്തൊക്കെയാണ് അമ്മച്ചി ഉപയോഗിച്ചത്? പച്ചമുളക്, ചുമന്നുള്ളി, അണ്ടിയരി, വെളുത്തുള്ളി, കറിവേപ്പില, മഞ്ഞപ്പൊടി, ഉലുവാപ്പൊടി, ഇത്രയും സാധനങ്ങൾ നമ്മൾ ഈ മീനിനകത്ത് ഇടും. കുടംപുളി ഇടും. പുളിക്ക് പകരം നമ്മൾ കുടംപുളിയാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പം ഇതെല്ലാം കൂടി എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കണം അല്ലേ? ഇനി അത് യോജിപ്പിച്ച് ഓക്കെ. അപ്പോൾ ഇതാണ് ഇപ്പം എല്ലാം കൂടെ ഇനി യോജിപ്പിച്ചു സെറ്റാക്കിയിട്ടുണ്ട്. ഇതിനകത്ത് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ടോ? ചേർക്കണം. ആ ഓക്കെ, ഇത് വേവാനുള്ള. ഓക്കെ, ഇത് വേവാൻ ആവശ്യമായ വെള്ളവും കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഇപ്പം എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഇനി നമുക്കൊരു ഒരു 15 മിനിറ്റ് വേണ്ടി വരുമോ? ഒരു 15 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ അടുപ്പ് വെച്ചിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് നമ്മളൊരു 15 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ മീൻ പീര, മത്തിപ്പീര ഏകദേശം റെഡിയാണ്. നന്നായിട്ട് ഡ്രൈ ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.